ഇടിഞ്ഞാലക്കുടക്കാരൻ ബാലകൃഷ്ണ മേനോൻ ജീവനം തേടിയാണ് ബോംബെയിലെത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ഗൾഫ് നാടുകളിലെത്തി. കാല് ഒരുവിധം ഉറച്ചു നിൽക്കാവുന്ന സാഹചര്യം എത്തിയപ്പോൾ ചില ചങ്ങാതിക്കൂട്ടത്തോടൊപ്പം ചേർന്നുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഗൾഫ് നാടുകളിലേക്ക് അദ്ദേഹം ഒരു പാലം പണിതു. അങ്ങനെ അതിലൂടെയും അദ്ദേഹത്തിന് ചലച്ചിത്ര ലോകവുമായി ഒരു അടുത്ത സൗഹൃദ ബന്ധമുണ്ടായി. ആ തുടർച്ചയ്ക്കിടയിലെപ്പോഴുമാണ് ബാലകൃഷ്ണ മേനൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം അങ്കുരിക്കുന്നത്, ഒരു സിനിമ നിർമ്മിക്കണം. അപ്പോൾ അക്ഷരങ്ങളുടെ ശ്രീകോവിലും മൂർത്തിയായി നല്ല വായനാശീലമുള്ള ബാലകൃഷ്ണ മേനോൻ എന്നും ആരാധിച്ചു പോന്നിരുന്നത് എം ടി വാസുദേവൻ നേരെയാണ്. നേരെ എം ടിയെ കാണാൻ വന്നു. ഒരു ചിത്രം നിർമ്മിക്കണം, അത് അങ്ങ് എഴുതി സംവിധാനം ചെയ്യണം. നിർമാല്യം സംവിധാനം ചെയ്ത് അതിന് ദേശീയ അവാർഡെല്ലാം നേടിക്കഴിഞ്ഞ് എം ടി നിൽക്കുന്ന സമയമാണ്. ബാലകൃഷ്ണ മേനെ എം ടിക്ക് ഇഷ്ടമായി. ഒരു പടം ഞാൻ ബാലിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു. ആരാണ് ആ നിർമ്മാണ കമ്പനിക്കുള്ള ബാനർ നിർദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ബാലൻ ദുബായിൽ നിന്നുകൊണ്ട് മലയാള തനിമയുള്ള ഒരു ചിത്രം മലയാള നാട്ടിൽ വന്ന് നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനേറ്റവും ഇണങ്ങുന്ന ഒരു ബാനർ ആമം തന്നെയാണ് അവർ നിശ്ചയിച്ചുറപ്പിച്ചത്, മറുനാടൻ മൂവീസ്. എം ടിയുടെ രചനയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം ബന്ധനം പിറക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നിർമ്മാണം, വിതരണം, അങ്ങനെ ബാലൻ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറി. പല ചിത്രങ്ങളിലും എം ടി സഹവർത്തിച്ചു. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രമായി ക്ലാസിക് ആർട്സിൻ്റെ പേരിലും മറുനാടൻ മൂവീസിൻ്റെ പേരിലും പിന്നീട് തോംസൺ ഫിലിംസിൻ്റെ സഹ സാരഥിയായും നിരവധി ചിത്രങ്ങളുടെ പണിപ്പുരയിൽ ഉൾച്ചേർന്നു. അത് കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും വിട്ട് സ്വന്തമായ ഒരു നിലയിൽ ഒരു നിർമ്മാണ വിതരണ സ്ഥാപനം ആരംഭിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് അനുഗ്രഹ സിനി ആർട്സ് എന്ന പേരിലുള്ള ഒരു പുതിയ കമ്പനി അദ്ദേഹം ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ ചിത്രം അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു, എം ടിയുടെ രചനയായിരിക്കണമെന്നുള്ളത്. ബാലൻ്റെ ന്യായമായ ഈ ആവശ്യം തള്ളിക്കളയുവാൻ വാസുദേവൻ നായർക്കും കഴിയുമായിരുന്നില്ല. സംവിധായകനായി ബാലൻ നിർദ്ദേശിച്ച പേര് എം ടിക്ക് മുമ്പേ സ്വീകാര്യമായിരുന്നു, സ്വാഗതാർഹമായിരുന്നു. ഭരതനെയാണ് ബാലകൃഷ്ണ മേനോൻ മനസ്സിൽ സംവിധായകനായി കണ്ടത്. വൈശാലിയുടെ ഒരു അനുഭവം മനസ്സിൽ തളിർത്തു നിൽക്കുന്നത് കൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിലുള്ള ഒരു ദൃശ്യാവിഷ്കാരം തൻ്റെ രചനയ്ക്ക് ഭരതൻ ചെയ്യുന്നതിൽ എം ടിക്ക് കൂടുതൽ താല്പര്യം തോന്നി. കോഴിക്കോട് ബീച്ച് ഹോട്ടലിൽ ഞങ്ങൾ മുറിയെടുക്കുന്നു, ഞാനും ഭരതനും കൂടി അവിടുന്ന് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഒരു മൂന്നാല് ദിവസം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ കഥ ഒരു പ്ലോട്ട് വാസുകിടം തന്നെ തയ്യാറാക്കുന്നത്, ഭരതൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പ്ലോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പിന്നീട് വാസുകിടൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചുരം കടന്ന് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട് കണ്ടു, ഒറ്റയ്ക്കുള്ളൊരു വീട്, ചുറ്റുമൊന്നുമില്ല. അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രചോദനമാണ് ഈ പടം. ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനുകൾ കണ്ട് നിശ്ചയിക്കാൻ വേണ്ടി ബിബിക മേനും ഭരതനും എം ടിയും ഛായാഗ്രഹകൻ വേണുവും കൂടെ നടത്തിയ യാത്രകൾ ഒരുപാടിടങ്ങൾ അവരലഞ്ഞു. ഞാൻ ലൊക്കേഷൻ കാണാൻ ആദ്യത്തെ റൗണ്ട് പോയപ്പം ഞാനില്ലായിരുന്നു. പല സ്ഥലത്തും പോയി, ഇപ്പോൾ ഒന്നും കണ്ടില്ല. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കറങ്ങിയതിന് ശേഷം ഇവർ അട്ടപ്പാടി തന്നെ പലയിടത്തും നോക്കി. എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അന്നൊക്കെ ഈ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോൾ ആണ് നിസ്സാരമായിട്ട് അത് ഇറേസ് ചെയ്ത് കളയാം. അന്ന് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞു, പിന്നെ ആ സ്ഥലം പോയി. ഇപ്പോൾ അങ്ങനെയല്ല,
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവർ പിന്നെ ഭരൻ സാറും പിന്നെ വേറെ ആരോ ഒരാളും ഉണ്ടായി, MT സാറും ഉണ്ടായിരുന്നു. ഇവർ ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കാം, അന്നൊക്കെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ ഒരു എന്താണ് ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസ് അങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ ചിലപ്പോൾ ഊണ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഇവർ വളരെ ലേറ്റായിട്ട് അവിടെ ചെന്ന് ഊണ് കഴിച്ചിട്ട് കൈ കഴുകുന്ന വാഷ് ബേസിൻ പുറത്താണ്. അപ്പം MT സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കൈ കഴുകാനായിട്ട് ഇങ്ങനെ പോയിട്ട് കൈ കഴുകി തിരിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഇരിക്കുന്ന ലൊക്കേഷൻ. അപ്പോൾ അവിടെ കൃത്യം അവിടെ നോക്കിയാൽ കാണാം ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ ഈ ഇങ്ങനെ ഈ ഒരു വീടും ഈ കരിമ്പത്തോട്ടൊക്കെ അത് താഴെയായത് മുകളിലാണ് ഇവരുടെ ഈ കുന്നിൻ. അപ്പോൾ ഇങ്ങനെ നേരെ കാണാം. അപ്പം അവിടെ നിന്ന് തന്നെ അവർ തീരുമാനം ചെയ്ത് മതി, അങ്ങോട്ട് പോയി നോക്കി പോലും ഇല്ലെന്ന് പറഞ്ഞ്. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ, കുറച്ചു കാലമായി രാജു ഇവിടെയാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവൻ, രാഘവനെ ചോദിക്കണല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു എന്ന്. അങ്ങനെ പറയൂ, രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്തമാനം പറഞ്ഞ് എന്റെ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം, ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാ പോ നന്നായി. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തരും ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയൊന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ. പാണൻ നാണു എന്നൊരു കഥാപാത്രം. അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് അദ്ദേഹത്തിൽ അനുരക്തിയായി ഒരു വാരസ്യർ വാര്യം വിട്ട് എല്ലാം ത്യജിച്ച് ആ നാട്ടിൽ തുടർന്ന് നിന്നാൽ ഇരുവരുടെയും ജീവനാപത്ത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവർ അടിവാരത്തിൽ എവിടെയോ വന്ന് ചേക്കേറി. അവിടെ ഇത്തിരി മണ്ണ് രക്തം ചിന്തിയ പോലെ വേർപ്പൊഴുക്കി പൊന്നാക്കിയെടുത്ത് അവിടെ ഒരു കൊച്ചു വീട് പണിത് അവിടെ താമസമാക്കി. അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ അരുമയായി ഓമനിച്ച് കൊച്ചൂട്ടി എന്നവർ വിളിച്ചിരുന്നു. പക്ഷെ അമ്മയുടെ വാത്സല്യമോ സ്നേഹസാന്ത്വന തണലോ ദീർഘകാലം ഈ കുഞ്ഞിനെ അനുഭവിക്കാൻ യോഗമുണ്ടായില്ല. വരസ്യാർ മരിച്ചതോടെ നാണുവേട്ടൻ എന്ന് ആ താഴ്വാരത്തുള്ളവർ സ്നേഹപൂർവ്വം വിളിക്കുമായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും ആയ കഥാപാത്രമായി കൊച്ചുട്ടി മാറുകയും നാണുവേട്ടനും കൊച്ചുട്ടിയും മാത്രം താമസിക്കുന്ന കുടിൽ താഴ്വാരത്തിൻ്റെ മുഖ്യ രംഗവേദിയായി മാറുകയും ചെയ്യുന്നതാണ് നാം ഈ ചിത്രത്തിൽ കാണുന്നത്. ശങ്കരാടിയാണ് നാണുവേട്ടനെ അവതരിപ്പിച്ചത്. ഇവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ ബാലൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കളിക്കൂട്ടുകാരിയായിരുന്ന പിന്നീട് അവൻ്റെ ഭാര്യയായ ആദ്യ രാത്രിയിൽ തന്നെ രാജുവിൻ്റെ കുത്തേറ്റ് മരിക്കേണ്ടി വന്ന അയാളുടെ പ്രാണപ്രേയസ്വി. ചിറ്റാരം കാറ്റിൽ മർമരം. ഏ
എന്തൊരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഏ ഒന്നുമില്ല, കിടക്ക്, ഡെല്ലിയെ പൂച്ചയാവും. നുറുങ്ങ് നിമിഷങ്ങളിലൂടെ, ശകലങ്ങളുടെ ഓർമ്മ ചീളുകളിലൂടെ പലപ്പോഴായി കടന്നു വന്ന കഥാപാത്രത്തിൻ്റെ മാനസിക ഭാവത്തിന് അടിവരയിട്ട് അടിവരയിട്ട് രൗദ്രത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ക്രൗര്യവെറികളിലേക്ക് ബാലനെയും രാഘവനെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് പര്യാപ്തമാകുന്ന ജ്വലന ശേഖരങ്ങളായിട്ടാണ്. രാഘവേട്ടനെ ഇനി രാജുവേട്ടനെന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്കുക അല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വെളിച്ചായപ്പോ എത്തി, ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണോന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. കഴിഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്റെ പാട് നോക്കി വല്ലതെങ്കിലും പഠിച്ചോട്ടെ. എന്നെ കൊല്ലല്ലേ ബാല, ബാല എന്നെ കൊല്ലല്ലേ ബാല, ബാല 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 എനിക്ക് നടക്ക ബാല 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 ഞാൻ നിന്റെ കാല് പിടിക്കാൻ ബാല, എന്നെ വിടു ബാല ബാല, എന്റെ പൊന്നു ബാലനല്ലേ. സമയം ആവുമ്പോ ബാലിനെ കിട്ടിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്ക. എന്തൊരു ചൂട്. ഫൈറ്റ് ചെയ്യാൻ മുഴുവൻ ഹാൻഡിലാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത്, ഫുൾ ഹാൻഡിലാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ഷോർട്സിന് ലെങ്ത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരുക്കനായിട്ട് ചെയ്യേണ്ടി വരുന്നത്. റിയലായിട്ട് കട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്നാലും അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അതിനൊരു കുറച്ചുകൂടെ ഒരു വൈബ്രൻസി ഉണ്ട്. അത് ചില സമയത്ത് ചില എല്ലായിടത്തും പറ്റിയെന്ന് വരികയല്ലോ. എന്താ പറ്റിയ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ, സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അവിടെ ഷൂട്ടിംഗ് നടക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ നമ്മൾ അകളി ഗസ്റ്റ് ഹൗസായിട്ട് വന്നുപോട്ടു. അപ്പം അവിടെ എത്തുവനും ഡയറക്ടർ ഭരതനും വേണുവിനും താമസിക്കാമെന്നും ബാക്കി നമ്മൾ ആർട്ടിസ്റ്റ് ക്രൂ കുറവാണ്. അപ്പോൾ ക്രൂ കുറവായതിൻ്റെ പേരിൽ നമ്മൾ ഞാൻ പോയി കോയമ്പത്തൂർ നടരാജ് ഹോട്ടൽ, ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആ ഹോട്ടലിൽ ഞങ്ങൾ എടുത്തു. നാല് റൂമേ നമുക്ക് അന്ന് എടുക്കേണ്ടി വന്നുള്ളൂ. അവിടെ ഞാൻ, മോഹൻലാൽ, സുമലത, പിന്നെ സലീം ഗൗസ്, ശങ്കരാടിച്ചേട്ടൻ, വാസുകേട്ടൻ. വാസുകേട്ടൻ വന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അത് രാവിലെ ഞങ്ങളൊരു 6 മണി 6:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെടും. 8 മണിക്ക് ഇവിടെ വരുമ്പോഴേക്കും ഭരതൻ സെറ്റ് റെഡിയാക്കിയിട്ടുണ്ടാവും. നേരെ ഷൂട്ടിങ്ങിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. കൂടുതൽ മേക്കപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലല്ലോ. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ അതെങ്കിലും ഒരു ഭാവിച്ച് ഉള്ളതാണല്ലോ, അത് 5 മിനിറ്റ് കിടക്കും. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ച് എഴുന്നേക്കാനാണ് മത്സരം. കാരണം ഒരു സ്ഥലമേ ഉള്ളൂ കിടക്കാൻ അവിടെ, ഒരു ആ വീടിൻ്റെ വരാന്തയിൽ. ഭരതൻ സാർ ആദ്യം പോയി കഴുകിയിട്ട് അവിടെ പോയി കിടക്കും, അല്ലെങ്കിൽ ഞാനും ലാലും കൂടെ കിടക്കും. അപ്പോൾ അതിനുള്ള പിന്നെ അവിടെ നല്ല രസമുള്ള ലോക്കൽ പാർട്ടികൾ. ഞങ്ങളെല്ലാം കൂടെ ആ ഒരു കുഞ്ഞൊരു വീട്ടിൽ ഈ ഇവർ ഉണ്ണു കഴിക്കാൻ പോയെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. അവിടെ 20 പേരും മറ്റേ ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇറങ്ങി രാവിലെ ലുങ്കിയൊക്കെ കൊടുത്ത് നടന്നാണ് പോകുന്നത് ലൊക്കേഷനോട്ടൊക്കെ. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് ആയിരുന്നത്. ചിറ്റാരം കാറ്റിൽ മർമരം. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ?
എന്തിന്? എന്റെ എല്ലാം ഇവിടെ അല്ലേ, എന്തിനോടണം? ധൈര്യമായി കിടന്നോ, ഒരു സന്ധി. നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനും ഒന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ബിരുദം നേടി പുറത്തു വന്ന് തിയേറ്ററിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടനായിരുന്നു സലീം ഗൗസ്. അദ്ദേഹം ശാംബനകലിൻ്റെ പല ചിത്രങ്ങളിലും ചെറുവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണ് ടെലിവിഷൻ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. അദ്ദേഹം കമലഹാസൻ നായകനായി പ്രതാപോത്തൻ സംവിധാനം ചെയ്ത വെട്രി വിഴയിൽ കമലഹാസൻ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയോട് ഒപ്പം നിന്ന് ഒരസുവാൻ ഒരു പ്രതിനായക വേഷത്തിലേക്ക് കമലഹാസനും പ്രതാപോത്തനും കണ്ടെത്തിയ അഭിനേതാവ് കൂടിയാണ്. അങ്ങനെയാണ് പ്രതാപോത്തൻ്റെ ആ ഒരു അനുഭവ സാക്ഷ്യം കൂടി ചേർത്താണ് എം ടിയുടെയും ഭരതൻ്റെയും ശ്രദ്ധ മോഹൻലാലിനോടൊപ്പം നിന്ന് ഒരസുവാൻ. തുല്യമായ അഭിനയ പാടവത്തോടെ അല്പം പോലും അളവ് മാത്രകളിൽ വ്യത്യാസം വരാതെ ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതുവാൻ പറ്റുന്ന ഒരു നടനെ തേടി നടന്ന അവരുടെ ശ്രദ്ധയിലേക്ക് സലീം ഗൗസ് കടന്നു വരുന്നത്. കഷ്ടിച്ച് പറ്റും, പൊയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയ നന്നായി. പാതിരയ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെയും ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പറഞ്ഞവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര്? എന്തേ പറയണേ, ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? എല്ലാം കളവോ? അവൻ കാക്കും കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ. സർവ്വസാധാരണമാക്കി പറയാമായിരുന്നൊരു കഥയെ അപൂർവങ്ങളിൽ അപൂർവമായി ഒരു പ്രത്യേക ദൃശ്യചാരിതയോടുകൂടി പറയുക, താഴ്വാരത്തിൻ്റെ ഓരോ പൊൻതാമ്പുകൾക്കിടയിലും പതിയിരിക്കുന്ന മരണത്തെ നരച്ച് വിളറിയ ഒരു നിറച്ചാർത്തിലൂടെ ആ അവിടെ ഭീതി ഉണർത്തിക്കൊണ്ട് തത്തിക്കളിക്കുന്ന മരണത്തെ, ആ മരണത്തെക്കുറിച്ചുള്ള ഉദ്വേഗപൂർണമായ എത്തിനോട്ടത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ പുനർരചിച്ചെടുക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന വളരെ സങ്കീർണമായൊരു ദൗത്യമാണ് ഇതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ ഭരതൻ നേരിട്ടിരുന്നത്. അതിന് ഭരതൻ്റെ ആഗ്രഹത്തിലെ നിറച്ചാർത്തുകളോട്, ഷെയ്ഡ്സിനോട്, ആ ഷെയ്ഡ്സുകൾ തമ്മിലുള്ള നേർശ്രുതിയിലും വിരുദ്ധശ്രുതിയിലുമുള്ള ഇടചർച്ചകളോട് 100% നീതി പുലർത്തിക്കൊണ്ട് ഭരതൻ മനസ്സിൽ കണ്ടത് സെല്ലുലോയിഡിലേക്ക് പകർത്തുവാൻ ഭരതൻ്റെ വലങ്കയ്യായി ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഛായാഗ്രഹനായ വേണു. ഈ വെസ്റ്റേൺ സിനിമകളുടെ ഒരു ഒരു ബേസ് അതിൻ്റെ അകത്തുണ്ട്. ആ സെർജി ലിയോണയാണ് അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന വിഷ്വൽ അപ്രോച്ചിൻ്റെ പ്രധാന ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ ഇത്രയുള്ളൊരു ക്ലോസപ്പ്, അത് കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ പിന്നെ ബമ്മെന്ന് പറഞ്ഞുള്ള ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെയുള്ളൊരു സ്റ്റൈലാണ് നമ്മൾ ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അത് ചെയ്തതെന്ന് വെച്ചാൽ അത് ഇപ്പം അനുകരണം ആണെന്ന് ചോദിച്ചാൽ ആണ്. തരം കിട്ടി ആറാം മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്, പറയാതിരുന്ന പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും. ഈശ്വരാ, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ ഇല്ല, ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ല എന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്, അതിലും വലിയ സംഗതി മല്ല നോട്ടം. കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴിലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ 4 വർത്തമാനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങളൊക്കെ തലേ കൈവച്ചില്ലേ, അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. നുണയാണോ? കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാടിച്ചോണ്ട് പോകാനോ മടിക്കില്ല. ഇപ്പൊ കണ്ടോ ഇവനാ കാട്ടുകള്ളെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താടി പറഞ്ഞേ? ഇപ്പൊ കണ്ടോ വെക്കടാ അവളെ. ഇതെന്റെ കാശാ? അരപ്പട്ടിന് കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ്, ഉറും പരിമണി സൂക്ഷിക്കും പോലെ രാജി ഈട്ടം കൂട്ടി വെച്ച കാശ്.
മതിയായില്ലേ? ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ ഉമ്മറത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കണില്ല. ഇറങ്ങടാ. നാനേട്ടാ ഇറങ്ങാൻ. കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അടിവാരത്തുകൊണ്ട് ബാങ്കിലിടുക. ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാസ്യം. അവൻ നിന്റെ കാശെടുത്തു, ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അവനോട് പേടിക്കണ്ട, ഒരു ദമ്പടി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല. എവിടെ അവനെന്നാ ചോദിച്ചത്? കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടി മറിയേണ്ടി വരും. വിട്ടു, പോയി തൊലയട്ടെ. അവൻ എവിടെ നിന്ന് പോയി? എണ്ണി നോക്കിക്കോ. അനങ്ങിപ്പോരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21-ാമത്തെ ദിവസമാണ് പടം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഞാൻ പോലും അറിയുന്നില്ല പടം ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭരതൻ ഈ മണൽ നിരത്തിയിരിക്കുകയാണ്. മണൽ നിരത്തിയിട്ട് കൈകൊണ്ട് താഴ്വാരം എന്നങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു മാക്സിമം ഒരു 30-40 മിനിറ്റ്സിൽ കൂടുതൽ അത് എടുത്തിട്ടില്ല. പുള്ളി അത് ചെയ്തു, വേണുവിനോട് പറഞ്ഞു, ഷൂട്ട് ചെയ്തോളാം പറഞ്ഞു. ആ വെറും കൈകൊണ്ട് മാത്രമാണ്. ജൂലൈ 30 ഭരതന് ഓർമ്മയായ ദിവസമാണ്. 17 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. താഴ്വാരത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ ഭരതന് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന പ്രണാമം. ചിറ്റാരം കാറ്റിൽ മർമരം.